हाई फ्रेंड्स एल्लावर्क्कुम पीएससी मंत्रत्तिलेक्क् स्वागतम पत्ताम क्लासिले फिसिक्स टेक्स्ट बुक्किले क्वस्ट्यन्स आण ई वीडियोयिल उल्पेडुत्तियिट्टुळ्ळत् ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ചാപ്റ്റർ 4 പ്രകാശത്തിന്റെ പ്രതിപദനം റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ആൻസർ കോൺവെക്സ് ദർപ്പണം റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി ആൻസർ വീക്ഷണ വിസ്തൃതി ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം ആൻസർ കോൺവെക്സ് ദർപ്പണം വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടി ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ആൻസർ കോൺകേവ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം ചാപ്റ്റർ 5 പ്രകാശത്തിന്റെ അപവർത്തനം ശൂന്യതയിൽ അല്ലെങ്കിൽ വായുവിൽ പ്രകാശത്തിന്റെ വേഗത ആൻസർ 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ആൻസർ 1.25×10⁸ മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ആൻസർ 2×10⁸ മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 2×10⁸ മീറ്റർ പെർ സെക്കൻഡ് ജലത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ആൻസർ 2.25×10⁸ മീറ്റർ പെർ സെക്കൻഡ് ജലത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 2.25×10⁸ മീറ്റർ പെർ സെക്കൻഡ് പ്രകാശത്തിന് സാന്ദ്രത ഏറ്റവും കുറവ് ആൻസർ ശൂന്യതയിൽ പ്രകാശത്തിന് സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിൽ പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവ് ആൻസർ പ്രകാശിക സാന്ദ്രത പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ആൻസർ അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് അപവർത്തനം ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കം അറിയപ്പെടുന്നത് ആൻസർ കേവല അപവർത്തനാങ്കം ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കം അറിയപ്പെടുന്നത് കേവല അപവർത്തനാങ്കം ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നു ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനകോൺ 90° ആകുന്ന സന്ദർഭത്തിലെ പതനകോൺ ആൻസർ ക്രിട്ടിക്കൽ കോൺ പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനകോൺ 90° ആകുന്ന സന്ദർഭത്തിലെ പതനകോൺ അറിയപ്പെടുന്നത് ക്രിട്ടിക്കൽ കോൺ എന്നാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് സന്ദർഭത്തിലാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്
ആൻസർ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. അക്വാറിയത്തിന്റെ അടുത്തിട്ട് ജലോപരിതലത്തിൽ പ്രതിപതിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആൻസർ പൂർണ്ണാന്തരിക പ്രതിഫലനം. അക്വാറിയത്തിന്റെ അടുത്തിട്ട് ജലോപരിതലത്തിൽ പ്രതിപതിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ്. ആൻസർ 48.6 ഡിഗ്രി. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രി. എൻഡോസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം. ആൻസർ പൂർണ്ണാന്തരിക പ്രതിപതനം. എൻഡോസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ആൻസർ ആവർത്തനം. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ആൻസർ ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം. ആൻസർ അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനം. ഒരു കോൺവെക്സ് ലെൻസിന്റെ 2F ൽ ഒരു വസ്തു വെച്ചിരിക്കുന്നു. ആവർത്തനം എത്ര? ആൻസർ ആവർത്തനം 1 ആയിരിക്കും. ഒരു കോൺവെക്സ് ലെൻസിന്റെ 2F ൽ ഒരു വസ്തു വച്ചിരുന്നാൽ ആവർത്തനം 1 ആയിരിക്കും. ചാപ്റ്റർ 6, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദു അറിയപ്പെടുന്നത്. ആൻസർ നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായി കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ അകലം. ആൻസർ 25 സെന്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. ആൻസർ സമഞ്ജനക്ഷമത. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ. ആൻസർ ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ. ആൻസർ ദീർഘദൃഷ്ടി, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് എത്രയായിരിക്കും? ആൻസർ 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ആൻസർ കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ആൻസർ ഉത്തല ലെൻസ്, അതായത് കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് എത്രയായിരിക്കും? ആൻസർ നിശ്ചിത അകലത്തിലായിരിക്കും.
ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് നിശ്ചിത അകലത്തിലായിരിക്കും. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നത് മൂലം പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്ന അവസ്ഥ. ആൻസർ വെള്ളെഴുത്ത്. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നത് മൂലം പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ആൻസർ കോൺവെക്സ് ലെൻസ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. ആൻസർ പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായി വിതരണം അറിയപ്പെടുന്നത്. ആൻസർ വർണ്ണരാജി, വിസിബിൾ സ്പെക്ട്രം. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായി വിതരണം അറിയപ്പെടുന്നത് വർണ്ണരാജി എന്നാണ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം. ആൻസർ വജ്രം. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥമാണ് വജ്രം. സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. ആൻസർ ചുവപ്പ്. സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം. ആൻസർ വയലറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണമാണ് വയലറ്റ്. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖ. ആൻസർ ദൃഷ്ടിരേഖ. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ. വയലറ്റ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ്. ആൻസർ 40.8 ഡിഗ്രി. വയലറ്റ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് 40.8 ഡിഗ്രി. ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ്. ആൻസർ 42.7 ഡിഗ്രി. ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവാണ് 42.7 ഡിഗ്രി. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം. ആൻസർ ചുവപ്പ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണമാണ് ചുവപ്പ്. മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന വർണ്ണം. ആൻസർ വയലറ്റ്. മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന വർണ്ണമാണ് വയലറ്റ്. താഴെ തന്നിട്ടുള്ളതിൽ പ്രാഥമിക വർണ്ണം അല്ലാത്തത്. ആൻസർ മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച, ചുവപ്പ്, നീല. മഴവില്ലിൻ്റെ ആകൃതി. ആൻസർ അർദ്ധവൃത്താകൃതി. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതി. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി. ആൻസർ വൃത്താകൃതി. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതി. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത. ആൻസർ 1/16 സെക്കൻഡ്, അതായത് 0.625 സെക്കൻഡ്. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. പ്രകാശത്തിന് മാധ്യമങ്ങളിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ്. ആൻസർ വിസരണം. പ്രകാശത്തിന് മാധ്യമങ്ങളിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. ദൃശ്യപ്രകാശത്തിൽ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം. ആൻസർ വയലറ്റ്. ദൃശ്യപ്രകാശത്തിൽ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റാണ്. വിസരണം ഏറ്റവും കുറവ് സംഭവിക്കുന്നത് ചുവപ്പിനാണ്.
ഒരു കൊളോഡിയൽ ദ്രവത്തിലൂടെയോ മിശ്രിതത്തിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിലൂടെ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസം. ആൻസർ: ട്വിൻഡൽ പ്രഭാവം. ഒരു കൊളോഡിയൽ ദ്രവത്തിലൂടെയോ മിശ്രിതത്തിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിലൂടെ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ട്വിൻഡൽ എഫക്ട്. പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന. ആൻസർ: ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്നത്. ആൻസർ: ഏപ്രിൽ മാസത്തിലെ കർത്തവാവ് ദിവസം. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കർത്തവാവ് ദിവസമാണ്. ആരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്? ആൻസർ: വെർജീനിയയിലെ ജെന്നിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം. ആൻസർ: അപവർത്തനം. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം. ആൻസർ: മിദ്യയും നിവർന്നതും. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിദ്യയും നിവർന്നതുമായിരിക്കും. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം. ആൻസർ: യഥാർത്ഥവും തലകീഴായതും. മഴവിൽ ഉണ്ടാകുന്ന അവസരത്തിൽ ജലകണികകളിൽ പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ: അപവർത്തനവും പൂർണ്ണാന്തരിക പ്രതിഫലനവും സംഭവിക്കുന്നു. മഴവിലുണ്ടാകുന്ന അവസരത്തിൽ ജലകണികയിൽ പതിക്കുന്ന പ്രകാശത്തിന് അപവർത്തനവും പൂർണ്ണാന്തരിക പ്രതിഫലനവും സംഭവിക്കുന്നു. വർണ്ണരാജിയിലെ ഏതാനും വർണ്ണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ ക്രമമേത്? ആൻസർ: ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വയലറ്റ്, നീല, മഞ്ഞ, ചുവപ്പ്. മഞ്ഞുള്ള പ്രഭാതത്തിൽ സൂര്യപ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാൻ സാധിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആൻസർ: ട്വിൻഡൽ എഫക്ട്. മഞ്ഞുള്ള പ്രഭാതത്തിൽ സൂര്യപ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാൻ സാധിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ട്വിൻഡൽ എഫക്ട്. ചാപ്റ്റർ 7: ഊർജ പരിപാലനം. ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ: സൗരോർജം. ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത് സൗരോർജം. വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലം ഉണ്ടാകുന്ന വാതകം. ആൻസർ: കാർബൺ മോണോക്സൈഡ്. വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലം ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ കൂടുതലുള്ളത്. ആൻസർ: കൽക്കരി. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ കൽക്കരിയാണ് കൂടുതലായി ഉള്ളത്. കത്താൻ സഹായിക്കുന്ന വാതകം. ആൻസർ: ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. കൽക്കരി വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ കിട്ടുന്നത്. ആൻസർ: ഓപ്ഷൻ ഡി ആണ്. കൽക്കരി വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ കിട്ടുന്നത് കോക്ക്, കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ. പെട്രോളിത്തി അംശുക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ആൻസർ: എൽ പി ജി. പെട്രോളിത്തി അംശുക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് എൽ പി ജി.
എൽ പി ജിക്ക് മണം കൊടുക്കാൻ നൽകുന്ന രാസവസ്തു. ആൻസർ ഈഥൈൽ മെർക്യാപ്റ്റൻ. എൽ പി ജിക്ക് മണം കൊടുക്കാൻ നൽകുന്ന രാസവസ്തുവാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. എൽ പി ജിയിലെ മുഖ്യ ഘടകം. ആൻസർ ബ്യൂട്ടെയിൻ. എൽ പി ജിയിലെ മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ. എൽ എൻ ജി, സി എൻ ജി എന്നിവയിലെ മുഖ്യ ഘടകം. ആൻസർ മീഥെയ്ൻ. എൽ എൻ ജി, സി എൻ ജി എന്നിവയിലെ മുഖ്യ ഘടകം മീഥെയ്ൻ. സി എൻ ജിയുടെ പൂർണ്ണ രൂപം. ആൻസർ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. സി എൻ ജിയുടെ പൂർണ്ണ രൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എൽ എൻ ജിയുടെ പൂർണ്ണ രൂപം. ആൻസർ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. എൽ എൻ ജിയുടെ പൂർണ്ണ രൂപം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. എൽ പി ജിയുടെ പൂർണ്ണ രൂപം. ആൻസർ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എൽ പി ജിയുടെ പൂർണ്ണ രൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ. ആൻസർ ഫോട്ടോ വോൾട്ടായിക്. സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോ വോൾട്ടായിക്. താഴെ തന്നിട്ടുള്ളതിൽ കൽക്കരിയുടെ വിവിധ രൂപാന്തരങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ കോൾ ഗ്യാസ്. കൽക്കരിയുടെ വിവിധ രൂപാന്തരങ്ങളാണ് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിൽ ഹൈഡ്രജനോടൊപ്പം ഉപയോഗിക്കുന്ന വാതകം. ആൻസർ ഓക്സിജൻ. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിൽ ഹൈഡ്രജനോടൊപ്പം ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഹൈഡ്രജന്റെ കലോറിക മൂല്യം. ആൻസർ 150,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഹൈഡ്രജന്റെ കലോറിക മൂല്യം 150,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന്റെ അളവ്. ആൻസർ കലോറിക മൂല്യം. ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന്റെ അളവാണ് കലോറിക മൂല്യം. കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത്. ആൻസർ ഡെൻമാർക്ക്. കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്ക്. ലോകത്തിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ആൻസർ ജർമ്മനി. ലോകത്തിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ജർമ്മനി. ഹരിതോർജം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ആൻസർ ക്ലീൻ എനർജി. ഹരിതോർജം അഥവാ ഗ്രീൻ എനർജി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ലീൻ എനർജി. സമുദ്രജലത്തിലെ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്നവയാണ്. ആൻസർ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റുകൾ. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനം. ആൻസർ ന്യൂക്ലിയർ ഫിഷൻ. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ആൻസർ കന്യാകുമാരി, തമിഴ്നാട്. ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. ആൻസർ ന്യൂക്ലിയർ ഫിഷൻ, അണുവിഘടനം. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം.
ആൻസർ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം. ആൻസർ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല, കാരണം. ആൻസർ ഉയർന്ന സ്ഫോടന സാധ്യത. ഹൈഡ്രജന് ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല, കാരണം സ്ഫോടന സാധ്യത. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത്? ആൻസർ നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനാണ്. തെർമൽ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജമാറ്റം. ആൻസർ രാസോർജം താപോർജമായും താപോർജ യാന്ത്രികോർജം യാന്ത്രികോർജം വൈദ്യുതോർജമായും മാറുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജമാറ്റം. ആൻസർ സ്ഥിതികോർജം ഗതികോർജമായും ഗതികോർജം യാന്ത്രികോർജമായി ദെൻ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി ഏതാണ്? ആൻസർ ബയോഗ്യാസ്. ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ് ബയോഗ്യാസ്. പ്രകാശ തീവ്രതയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വേരിയബിൾ റെസിസ്റ്റർ. ആൻസർ എൽ ഡി ആർ, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. പ്രകാശ തീവ്രതയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വേരിയബിൾ റെസിസ്റ്റർ ആണ് എൽ ഡി ആർ, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ഏത്? ആൻസർ ആണവ നിലയം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. വിവിധ വൈദ്യുത ഉൽപ്പാദന വിതരണ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖല. ആൻസർ പവർ ഗ്രിഡ്. വിവിധ വൈദ്യുത ഉൽപ്പാദന വിതരണ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് പവർ ഗ്രിഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ആൻസർ കൽക്കരി. ഗ്രീൻ എനർജിക്ക് ഉദാഹരണങ്ങളാണ് കാറ്റിൽ നിന്നുള്ള ഊർജം, ടൈഡൽ എനർജി, സൗരോർജം. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ആൻസർ കോൾ ഗ്യാസ്. മറ്റുള്ളവ പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്നവയാണ്. നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന തത്വം. ആൻസർ ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം. ആൻസർ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റുകളുള്ള സംസ്ഥാനം. ആൻസർ രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റുകളുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. താഴെ തന്നിട്ടുള്ളതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ് ഏത്? ആൻസർ ബയോഗ്യാസ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സാണ് ബയോഗ്യാസ്. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം. ആൻസർ യുറേനിയം 235. ഇതാണ് സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം 235 അഥവാ സമ്പുഷ്ട യുറേനിയം.
പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും പച്ച നീല ചുവപ്പ് എന്നീ മൂന്ന് വർണ്ണങ്ങളെ പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നു. മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ഇവ ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അതായത് പച്ച ചുവപ്പ് നീല എന്നീ മൂന്ന് വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് മഞ്ഞയാണ്. പച്ചയും നീലയും ചേരുമ്പോൾ സയൻ ലഭിക്കും. നീലയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം മജന്ത. മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളെയും സംയോജിപ്പിച്ച് ധവളപ്രകാശം നിർമ്മിക്കാൻ കഴിയും.